വളരുന്തോറും പിളരും എന്ന കെ എം മാണിയുടെ ആപ്തവാക്യം കേരള കോൺഗ്രസിന് മാത്രമല്ല ബാധകം. കേരള കോൺഗ്രസിനെ പോലെ കുടുംബ രാഷ്ട്രീയം പേരുന്ന കർണാടകയിലെ ജനതാദൾ സെക്യുലറിനും മാണി സാറിന്റെ പ്രയോഗം ബാധകമാണ്. കർണാടകയിലെ വൊക്കലിംഗ സമുദായക്കാരുടെ കൺകണ്ട ദൈവമാണ് ദേവഗൌഡ, ജനതാദൾ സെക്യുലറിന്റെ നേതാവ്. കർണാടകയിൽ വേരുകളുള്ള ഈ പാർട്ടിക്ക് കേരളത്തിൽ മാത്രമാണ് എടുത്തു പറയാവുന്ന സാന്നിധ്യമുള്ളത്. ദേശീയ പാർട്ടി എന്ന ലേബലുണ്ടെങ്കിലും ജനതാദൾ സെക്യുലർ കർണാടകയിൽ മാത്രം ശക്തിയുള്ള പാർട്ടിയാണ്. ദേവഗൌഡയും മക്കളും മരുമക്കളുമാണ് പാർട്ടിയുടെ അമരത്ത്. ദേവഗൌഡ ദേശീയ പ്രസിഡന്റ്, മകൻ കുമാരസ്വാമി സംസ്ഥാന പ്രസിഡന്റ്, ഭാര്യയും മക്കളും എം പി അല്ലെങ്കിൽ എം എൽ എ. കുടുംബം വിട്ടൊരു കളി ദേവഗൌഡക്കില്ല. സെക്യുലർ ആണെന്ന് വരുത്താൻ മകനെ തള്ളിപ്പറയാൻ മടക്കാത്ത ദേവഗൌഡ മകൻ വർഗീയ പാർട്ടിയുടെ പിന്തുണയോടെ മുഖ്യമന്ത്രിയായപ്പോൾ പാർട്ടിയിൽ നിന്ന് മകനെ പുറത്താക്കാൻ തയ്യാറായില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാവിരുദ്ധരെല്ലാം ഒരു കുടക്കീഴിൽ ഒന്നിപ്പിച്ച് ജയപ്രകാശ് നാരായണൻ സംഘടിപ്പിച്ച ജനതാ പാർട്ടിയിലാണ് ജനതാദൾ സെക്യുലറിന്റെ അടിവീതുകൾ. ജനതാ പാർട്ടി രണ്ട് പ്രാവശ്യം പിളരുകയുണ്ടായി. 1979 1980 നടന്ന പിളർപ്പുകളിലൂടെ ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി രൂപീകരിക്കപ്പെട്ടു. ആർ എസ് എസിനോട് അടുപ്പമുണ്ടായിരുന്ന പഴയ സംഘത്തിലെ അംഗങ്ങളായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിക്ക് രൂപം നൽകിയത്. ബൊഫോഴ്സ് അഴിമതിക്കെതിരെ കോൺഗ്രസിൽ വാളെടുത്ത വി പി സിംഗ് 1988 ജനതാ പാർട്ടി ചെറുകക്ഷികളുമായി ലയിപ്പിച്ച് ബാംഗ്ലൂരിൽ ജനതാദൾ രൂപീകരിച്ചു. 1996 യുണൈറ്റഡ് ഫ്രണ്ട് സഖ്യ സർക്കാരിന്റെ നേതൃത്വത്തിൽ എച്ച് ഡി ദേവഗൌഡ ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോൾ പാർട്ടി അതിന്റെ ഉന്നതിയിലെത്തി. 1999 ജനതാദൾ പിളരുകയും ചില നേതാക്കന്മാർ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ചേരുവാനായി ജനതാദൾ യുണൈറ്റഡ് രൂപീകരിക്കുകയും ചെയ്തു. ജോർജ് ഫെർണാണ്ടസ് ആയിരുന്നു ജനതാദൾ യുണൈറ്റഡ് കക്ഷിയുടെ നേതാവ്. എസ് ഡി ദേവഗൌഡ ജനതാദൾ സെക്യുലർ കക്ഷിയുടെ നേതാവായി തുടർന്നു. പിളർപ്പിന് കാരണം ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ചേരുന്നതിനുള്ള എതിർപ്പായിരുന്നുവെങ്കിലും ദേവഗൌഡ കോൺഗ്രസിനോടും തുടക്കം മുതൽ തന്നെ തുല്യ അകൽച്ച പാലിച്ചിരുന്നു. 2004 തിരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ പാർട്ടി തിരികെ വരികയും ഭരണസഖ്യത്തിന്റെ ഭാഗമാകുകയും ചെയ്തു. ഇതേ തുടർന്ന് ദേവഗൌഡയുടെ പുത്രൻ എച്ച് ഡി കുമാരസ്വാമി ബി ജെ പി പിന്തുണയോടെ 20 മാസം ഭരണം നടത്തി. നിലവിൽ ജനതാദൾ കർണാടകത്തിലെ നിയമസഭയിൽ 3-ാമത്തെ വലിയ കക്ഷിയാണ്. തെരഞ്ഞെടുപ്പിൽ ജനതാദൾ എസിന് മങ്ങിയ തുടക്കമായിരുന്നു. കർണാടക നിയമസഭയിലേക്കുള്ള 1999 തെരഞ്ഞെടുപ്പിൽ 224 അംഗ ചേംബറിൽ മത്സരിച്ച 203 സീറ്റുകളിൽ 10 എണ്ണത്തിൽ മാത്രമാണ് വിജയിച്ചത്. 5 വർഷത്തിന് ശേഷം നിയമസഭയിൽ 58 സീറ്റുകൾ നേടിയപ്പോൾ പാർട്ടി കൂടുതൽ മെച്ചപ്പെട്ടു. പിന്നീട് കോൺഗ്രസുമായി ഒരു സഖ്യത്തിൽ ഏർപ്പെട്ട ധരംസിംഗ് മന്ത്രിസഭയിലേക്ക് പിന്തുണ നൽകി. സഖ്യം 20 മാസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. ധരംസിംഗിനെ വീഴ്ത്തിയ കുമാരസ്വാമി ബി ജെ പിയുമായി ചേർന്ന് സഖ്യ സർക്കാർ രൂപീകരിച്ചു. ഇരു കക്ഷികളും തമ്മിലുള്ള കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം ഓരോ പാർട്ടിയും 20 മാസത്തേക്ക് സർക്കാരിനെ നയിക്കും. കുമാരസ്വാമി 2006 ഫെബ്രുവരി മുതൽ 2007 ഒക്ടോബർ വരെ മുഖ്യമന്ത്രിയായി. കരാർ പാലിക്കാൻ കുമാരസ്വാമി വിസമ്മതിച്ചതോടെ പിന്തുണ പിൻവലിച്ച് ബി ജെ പി മറുപടി നൽകി. നിയമസഭ പിരിച്ചുവിട്ടു. 2008 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസിന് 28 സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ. 110 സീറ്റുകൾ നേടിയ ബി ജെ പി സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ പിന്തുണയോടെ മറ്റൊരു കൂട്ടുകക്ഷി സർക്കാരുണ്ടാക്കി. ഭരണകക്ഷിയായിരുന്ന ജനതാദൾ എസ് നാമമാത്രമായി ഒതുങ്ങി. സംസ്ഥാന ജനസംഖ്യയുടെ 15% വരുന്ന തെക്കൻ കർണാടകയിലെ ഭൂ ഉടമകളും കൃഷിക്കാരുമായ വൊക്കലിംഗക്കാർക്കിടയിൽ ജെ ഡി എസ് ഗണ്യമായ പിന്തുണ നിലനിർത്തി. 2013 സംസ്ഥാന അസംബ്ലി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കർഷകർ, നെയ്ത്തുകാർ, മത്സ്യത്തൊഴിലാളികൾ, കരകൗശല തൊഴിലാളികൾ എന്നിവരുടെ എല്ലാ വായ്പകളും എഴുതി തള്ളുമെന്ന് പാർട്ടി വാഗ്ദാനം ചെയ്തു. 2008 പ്രകടനത്തിൽ പാർട്ടി മെച്ചപ്പെട്ടു. മൊത്തം സീറ്റ് 40 വർദ്ധിച്ചു. 121 സീറ്റുകൾ നേടിയ കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ചു. കർണാടകയിൽ കോൺഗ്രസുമായും ബി ജെ പിയുമായും മുൻകാല സഖ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ജെ ഡി എസ് ദേശീയ രാഷ്ട്രീയ രംഗത്ത് ഒരു ചെറിയ കളിക്കാരനായി തുടർന്നു. എന്നിരുന്നാലും ഇടതുപക്ഷവും ഇടതുപക്ഷ ചായവുള്ളതുമായ രാഷ്ട്രീയ പാർട്ടികളുടെ 3-ാം മുന്നണി എന്ന് വിളിക്കപ്പെടുന്ന ഗ്രൂപ്പിന്റെ ഒരു പ്രധാന ഘടകമായിരുന്നു അത്. 1999 ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 1 സീറ്റും 2004 2009 തിരഞ്ഞെടുപ്പുകളിൽ 3 സീറ്റും വീതം ലഭിച്ചു. 2014 മത്സരത്തിൽ 2 സീറ്റുകളും പാർട്ടി നേടി. 2001 2006 സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ യഥാക്രമം 3-5 സീറ്റുകൾ നേടി.
ഇടത് ജനാധിപത്യ മുന്നണി സഖ്യത്തിന്റെ ഭാഗമായി തൊട്ടടുത്ത സംസ്ഥാനമായ കേരളത്തിൽ JDS ചെറിയ രാഷ്ട്രീയ സാന്നിധ്യമുണ്ടായിരുന്നു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് പാർട്ടിയുടെ ചില നേതാക്കൾ LDF വിട്ടതോടെ പാർട്ടി പിളർന്നു. ആ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ LDFനൊപ്പം തുടർന്ന JDS വിഭാഗം നിയമസഭയിൽ 4 സീറ്റുകൾ നേടി. കോൺഗ്രസ് JDS സഖ്യ സർക്കാർ അധികാരമേറ്റതു മുതൽ ചരിത്രത്തിൽ ഇന്ന് വരെയില്ലാത്ത ഒട്ടേറെ നാടകീയ രംഗങ്ങൾക്കാണ് കർണാടക നിയമസഭ സാക്ഷ്യം വഹിച്ചത്. ഒടുവിൽ കർണാടക ഭരണം സുപ്രീം കോടതി വരെ എത്തുന്നതും നാം കണ്ടു. ദിവസങ്ങളോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് കർണാടകയിലെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് അന്ത്യമായതും വിശ്വാസം തെളിയിക്കാൻ കഴിയാതെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കുമാരസ്വാമിക്ക് പടിയിറങ്ങേണ്ടി വന്നതും. ജനസേവനം എന്ന പേരിൽ രാഷ്ട്രീയവും ബിസിനസ്സുമാണ് ഈ കുടുംബത്തിന്റെ കൃഷി.